സി ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വർണ്ണവിസ്മയം തീർക്കുന്ന പുഷ്പമേളയ്ക്ക് 12 തിരിതെളിയും. 12,000 ചതുരശ്ര അടി വിസ്തൃതിയിൽ തൊടുപുഴ പഴയ ബസ് സ്റ്റാൻഡിലാണ് പുഷ്പമേള നടക്കുന്നത്. കാണികളെ വരവേൽക്കാൻ പൂക്കൾ അണിനിരന്നു കഴിഞ്ഞു. കോവിഡ് മഹാമാരി മൂലം ജീവിതം വഴിമുട്ടിയ എക്സിബിഷൻ തൊഴിലാളികളെയും ചെറുകിട വ്യാപാരികളെയും വനിതാ സംരംഭകരെയും കാർഷിക നഴ്സുകളെയും സഹായിക്കുന്നതിനായിട്ടാണ് തൊടുപുഴ നഗരസഭയുടെ സഹകരണത്തോടെ തൊടുപുഴ പുഷ്പ പ്രദർശനവും വിപണനമേളയും നടക്കുന്നത്. നവംബർ 12 മുതൽ 22 വരെയാണ് മേള. 12 ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ മേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഇതോടെ 11 ദിവസം നീണ്ടു നിൽക്കുന്ന പുഷ്പമേളയ്ക്ക് തൊടുപുഴയിൽ തുടക്കമാകും. ദിവസവും നടക്കുന്ന മേളയിൽ പ്രമുഖ ചലച്ചിത്ര സീരിയൽ താരങ്ങളും ഹാസ്യ താരങ്ങളും അണിനിരക്കും. തൊടുപുഴ ഗാന്ധി സ്ക്വയറിന് സമീപം പഴയ ബസ് സ്റ്റാൻഡിൽ ഒരുക്കുന്ന മേള തൊടുപുഴയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പുഷ്പമേളയാണ്. 12,000 സ്ക്വയർ ഫീറ്റ് സ്ഥലത്താണ് പുഷ്പമേള ഒരുക്കിയിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 80 വാണിജ്യ സ്റ്റാളുകളും കരകൗശല വസ്തുക്കളുടെ വിൽപ്പനയും പ്രദർശനവും മേളയിൽ ഉണ്ടായിരിക്കും. കൂടാതെ കാർഷിക നഴ്സറിയും വിശാലമായ ഫുഡ് കോർട്ടും ഫർണിച്ചറുകളുടെ വിപുലമായ പ്രദർശനവും രാജസ്ഥാൻ വസ്ത്രങ്ങളുടെ കളക്ഷനും മേളയിൽ പ്രദർശിപ്പിക്കും. തൊടുപുഴയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഫ്ലവർ ഷോയ്ക്ക് നവംബർ 12 4 മണിക്ക് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ ഉദ്ഘാടനത്തോടുകൂടി തിരിയെളിയുകയാണ്. എല്ലാ രാഷ്ട്രീയക്കാരുടെ ഭാഗത്തു നിന്നും നമുക്കിതിനു വേണ്ടിയിട്ടുള്ള പരിപൂർണ സപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികളെ, ടാക്സിക്കാരെ, സർവോപരി നാട്ടിലുള്ള സകലമാന ആളുകളും ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് എന്ന് പറയുന്നു. 12-ാം തീയതിയുടെ ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട് സകലമാന ആളുകളും കാത്തിരിക്കുന്നുണ്ട്. അതുപോലെ 11 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഫെസ്റ്റ് 12-ാം തീയതി മുതൽ 22-ാം തീയതി വരെയാണ്. 22-ാം തീയതിയാണ് ഇതിന് സമാപനം. 2 വർഷത്തോളമായി കൊറോണ കാരണം ബുദ്ധിമുട്ടിയിരുന്ന എക്സിബിഷൻ മേഖലയിലെ എല്ലാ തൊഴിലാളികൾക്കും ഈ ഒരു മേള കൊണ്ട് ഒരുപാട് ആശ്വാസം കിട്ടുമെന്ന് കരുതുന്നുണ്ട്. എല്ലാവരും അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. അതുപോലെ തന്നെ 80 കൺസ്യൂമർ സ്റ്റോളുകൾ വരുന്നുണ്ട്. പലതരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും സ്റ്റോളിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ചക്കയുടെ ഐറ്റംസ് ആയിട്ട് ഫുഡ് കോർട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചക്ക ഊണ്, ചക്ക പായസം, ചക്ക ചായ വരെ നമുക്കിവിടെ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ കപ്പ ബിരിയാണിയുടെ മലബാർ ദം ബിരിയാണി, അതിൻ്റെ ഒരു പ്രത്യേക ഏരിയ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഫർണിച്ചറുകളുടെ അതിവിപുലമായ ഒരു ശേഖരം തന്നെ നമുക്കിവിടെ ഓർഡർ ചെയ്യാനും അതുപോലെ 70% ഡിസ്കൗണ്ടിൽ നമുക്ക് വാങ്ങാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ നോർത്ത് ഇന്ത്യൻസിൻ്റെ കുറേയേറെ തുണിത്തരങ്ങൾ, അച്ചാറുകൾ, വിവിധ ഇനത്തിലുള്ള സ്റ്റാളുകളും ഇതിൻ്റെ അകത്ത് അണിനിരക്കുന്നുണ്ട്.